ഗുഡ് ഈവനിങ് ദിസ് സിയാ ത്ത് എലിക്കൽ അങ്ങനെ നിഫ്റ്റി നിക്ഷേപകരെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അമ്പരിപ്പിച്ചു എന്ന് വേണം പറയാൻ നിക്ഷേപകരെ അമ്പരിപ്പിച്ച് നിഫ്റ്റി ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റിൻ്റെ ഒരു ഹൈ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എസ്പെഷ്യലി ഐ ടി സെക്ടറിൻ്റെ എല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു പിന്തുണ കാരണം നിഫ്റ്റി മുകളിലേക്ക് പോയി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്താണ് എന്തുകൊണ്ട് നിഫ്റ്റി ഇത്ര ശക്തമായ റാലി രേഖപ്പെടുത്തി ഇന്നലെ യു എസ് മാർക്കറ്റിൽ നിന്ന് ജി ഡി പി ഡേറ്റ ഒരു ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഒരു വർധനമുണ്ടായിരുന്നു എന്നാൽ അതല്ല ആക്ച്വലി കാരണം അത് കാരണമായിരുന്നെങ്കിൽ ഇന്നലെ യു എസ് മാർക്കറ്റാണ് ആദ്യം റാലി ചെയ്യപ്പെടേണ്ടത് ഡോ ഫോ ക്ലോസ് ചെയ്തപ്പോൾ നാസ്റ്റാക്ക് ഇന്നലെ അവിടെ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അപ്പോൾ അൺനോൺ ആയിട്ടുള്ള റേറ്റ്സിന് കാരണം മാർക്കറ്റ് ശക്തമായ റാലി രേഖപ്പെടുത്തി സ്റ്റിൽ അത് ഇന്നലത്തെ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു വളരെ വലിയൊരു കൊളാട്ടുള്ള ഡാമേജ് ഉണ്ടായതിന് ഡെറൈവേറ്റീവില് ഇന്നായത് കൊണ്ട് അത്ര വലിയ ഉണ്ടായിട്ടില്ല പക്ഷെ മാർക്കറ്റ് ബഡ്ജറ്റ് പ്രകാരം കുറച്ച് ഈ ഒരു ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ആ അതിൻ്റെ ഒരു പേരിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷാണ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ സമീപിച്ച ആളുകൾക്കെല്ലാം തന്നെ വളരെ കനത്ത വില കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് മാർക്കറ്റ് നിഫ്റ്റിയുടെ ചാട്ട് കാണാം ഇരുപത്തിനാല് നാനൂറിലോ ഓപ്പൺ കാണാം ഇരുപത്തിനാല് എണ്ണൂറ്റമ്പത്തി ഒന്ന് ഒരു റാലി റോക്കറ്റ് പോലെ ഒരേ സൈഡിലേക്ക് പോയി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടില്ല ഈവൻ ഫ്രൈഡേ ആയിട്ട് പോലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല നിഫ്റ്റി ശ്രീ നിഫ്റ്റിയിൽ ശ്രീറാം ഫിനാൻസ് ഡിബിസ് ലാബ് സിപ്ലം എയർടെൽ അപ്പോളോ ഹോസ്പിറ്റലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ശക്തമായ റാലി രേഖപ്പെടുത്തിയത് ശ്രീറാം ഫിനാൻസ് എഫ് ഐസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട സ്റ്റോക്കാണ് പത്ത് ശതമാനത്തിന് അടുത്ത് റാലി രേഖപ്പെടുത്തി ഒവൻ ജി സി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് നെസ്ലേ നിഫ്റ്റി ആകെ മൂന്ന് കമ്പനീസ് മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതും പേരിന് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് അല്ലാതെ വലിയ സീവിയർ ക്ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ അറുപത്തി ഏഴായിരം ബ്രണ്ടോയിൽ എൺപത്തിരണ്ട് ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓസ്ട്രേലിയ ചൈന കൊറിയ ജപ്പാൻ മാർക്കറ്റ് ഒഴികെ പറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നുണ്ട് ഓ ഫ്യൂച്ചർ പോസിറ്റീവാണ് ഇന്ത്യ വിക്സ് ഇന്ന് ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഫോളായി പന്ത്രണ്ട് ജർമ്മൻ യു കെ ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ആ ഒരു പോസിറ്റിവിറ്റി ഒന്നും തന്നെ യു എസ് മാർക്കറ്റിലോ അതല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലോ ഇല്ല യു എസ് ഫ്യൂച്ചർ നൂറ്റി എൺപത് പോയിൻ്റ് ആണ് റാലി ആയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ എത്തി നില്ക്കുകയാണ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇന്ത്യയുടെ ജനസംഖ്യയും ഇന്ത്യയിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളും തമ്മിൽ വലിയൊരു അന്തരമുണ്ട് ടോട്ടൽ ജനസംഖ്യയുടെ വളരെ കുറഞ്ഞ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഭീകരമായിട്ട് ആളുകൾ ഇതിലേക്ക് വരും സ്റ്റിൽ നമുക്ക് മന്ത്ലി ട്വൻറ്റി തൗസൻഡ് ക്രോഡ്സിൻ്റെ എസ് ഐ പി ഇൻഫ്ലോ ആണ് ഉള്ളത് അപ്പോൾ കൂടുതൽ ആളുകൾ മാർക്കറ്റിനെ കുറിച്ച് അറിയാം ഇപ്പോഴത്തെ ഇപ്പോൾ തന്നെ ഈ പ്രമുഖ എല്ലാ മലയാള പേപ്പറിലും തന്നെ നിഫ്റ്റിയൊക്കെ റാലി ചെയ്യുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് പേജിൽ കൂടുതൽ ഒക്കുപേ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ചെറിയൊരു കോളം നിഫ്റ്റി ഉയർന്ന ചെറിയൊരു കോളം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് അത് കേൾക്കാനും അത് താല്പര്യത്തോടെ വീക്ഷിക്കാനും ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അതായത് ഒരുപാട് പാർട്ടിസിപ്പൻസ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ശക്തി ഇനി മുന്നോട്ട് കുറച്ച് നാൾ ഈവൻ ലോങ് ടൈം ഷാ ഷോർട്ട് ടൈം ക്യാബ്ലിക്കൈനും ഉയർത്തിയിട്ട് പോലും മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ലല്ലോ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരാൻ പോകും ഇൻഡിഗോ നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം സ്പ്ലിറ്റായി കുറഞ്ഞു ആക്ച്വലി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ എന്നാൽ റവന്യൂ പതിനേഴ് ശതമാനത്തിൻ്റെ ഉയർച്ച ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി എട്ട് ശതമാനം ഉയർന്നു ഐ ടി സി ഇരുപതിനായിരം കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഇൻ്റലിജൻറ്റ് ഡിസൈൻ അറിയുന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിരണ്ട് കോടി രൂപയിൽ നിന്ന് എഴുപത്തി കോടി രൂപയിലേക്ക് ഉയർത്തി സെൻ ഓഫ് ഇന്ത്യ കമ്പനി നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നൂറ്റി മൂന്ന് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞു ഇൻഡസൻറ്റ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു വർധനവ് ഉണ്ടാക്കി സിപ്ല നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് റവന്യൂവും ആറ് ശതമാനം വർദ്ധിച്ചു ചോളമണ്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു ട്വൻറ്റി മൈക്രോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് പതിനാല് കോടി രൂപയിൽ നിന്ന് പതിനേഴ് കോടി രൂപയിലേക്ക് വർദ്ധിച്ചു അപ്പോൾ പെർസെൻറ്റേജ് വൈസ് വലിയ വർധനമായതുകൊണ്ട് ഇന്ന് ട്വൻറ്റി മൈക്രോൺ കമ്പനി ഏകദേശം ഒരു പതിനെട്ട് ശതമാനത്തിലേറെ റാലി രേഖപ്പെടുത്തി ആംബർ എൻ്റർപ്രൈസസ് കമ്പനി നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ നിന്ന് എഴുപത്തിരണ്ട് കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി പേടിഎം കമ്പനി ഇവർക്ക് ഇന്ത്യൻ ഫിനാൻസ് സർവീസ് ഇവരുടെ പേയ്മെൻറ്റ് അഗ്രിഗേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുത്തു പേടിഎമ്മിൽ നിന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എവിടെ നോക്കിയാലും ഗ്ലോബൽ മാർക്കറ്റ് ഒരു ഇടിവായിരുന്നെങ്കിൽ ഇന്ന് എവിടെ നോക്കിയാലും ഗ്ലോബൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻസാണ് അത് ഏറ്റവും ഇപ്പോൾ ആഗോള മാർക്കറ്റിലെ ഏറ്റവും വലിയ രീതിയിൽ റിയാക്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് ശക്തിയായ റാലി ശക്തിയായ ഫോള് അതുകൊണ്ട് തന്നെ ഡെയിലി എക്സ്പെയറി ഉള്ള ഇപ്പോൾ നമുക്ക് അഞ്ച് ദിവസം എക്സ്പയറി ഉണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ എക്സ്പയറിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആ ട്രേഡ് എടുത്തതിന് ശേഷം വേറെ മറ്റുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകാനായിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുവദിക്കുന്നില്ല നമുക്ക് വളരെ സേഫാണ് എന്ന് തോന്നുന്ന പൊസിഷൻ ആയിരിക്കാം വലിയ ലോസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തോ നമ്മൾ മാർക്കറ്റിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കേണ്ട ഒരു ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്കറിയാം സെൻസെക്സിൻ്റെ എല്ലാം തന്നെ എൺപത്തൊന്ന് അഞ്ഞൂറ് ഈവൻ അത് ഈ ഓപ്പൺ ഡസ് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കോൾ സൈഡിൽ കോൾ സൈഡ് മാത്രം ഹെഡ് ചെയ്യാതെ പോലും ആളുകൾ അഗ്രസീവായിട്ട് ഷോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ കണ്ണ് ചിമ്മുന്നേ വേഗത്തിലാണ് സെൻസെക്സിൻ്റെ എല്ലാം തന്നെ പ്രീമിയം സ്പൈക്ക് ചെയ്ത് പോകുന്നത് നിഫ്റ്റിയുടെ ഇപ്പോൾ നിഫ്റ്റിയുടെ പ്രീമിയം അതുപോലെ തന്നെയാണുള്ളത് യാതൊരു പ്രത്യേകതകളൊന്നുമില്ല മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട മിഡ് ക്യാപ്പിൻ്റെ പ്രീമിയം എല്ലാം തന്നെ രണ്ട് രൂപയിൽ നിന്ന് ജമ്പ് ചെയ്ത് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ഒരു ഒരു ഉള്ളത് അതിൽ അത്യാവശ്യം നിഫ്റ്റി മാത്രമാണ് പ്രീമിയം സ്പൈക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രാജ്വലി മുന്നോട്ട് പോകുന്നത് മറ്റുള്ള എല്ലാ ഇൻഡെക്സും ഒരു ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത ചെയ്താണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ചില അവസരത്തിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതെയാണ് രണ്ട് സൈഡിലേക്കും ഞാൻ പറയുന്നത് ഡൗൺ സൈഡിലേക്കല്ല അപ്പ് സൈഡിലേക്കുള്ള കാര്യമാണ് പറയുന്നത് ഈവൻ അപ്പ് അപ് സൈഡിലേക്ക് പോലും മാർക്കറ്റ് അത്ര അഗ്രസീവായിട്ടാണ് മൂവ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഇത് കാഷ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഒരു ടൂളല്ല ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് മറിച്ച് നമ്മൾ വളരെയധികം ക്ഷമയോടെ ഇതിനെ സമീപിച്ചാൽ അല്പല്പം ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു വരുന്നൊരു പ്രോസസ്സാണ് മാർക്കറ്റിൽ നിന്നാണ് കാശ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അതൊരു സ്ലോ പ്രോസസ്സാണ് എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്കറ്റിലേക്ക് കാശ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് അധിക സമയമൊന്നും വേണ്ട വളരെ സെക്കൻഡുകൾക്കുള്ളിലോ മിനിറ്റുകൾക്കുള്ളിലോ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സ് വേണം ഒരുപാട് പഠനങ്ങൾ വേണം കമ്മ്യൂണിക്കേഷൻ വേണം നമ്മളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് വേണം ഇതൊരു ഒരു ഇത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അല്ല എങ്കിൽ കൂടിയും ഇന്നത്തെ ദിവസം ഡെറവേറ്റീവില് അത്ര നല്ല ദിവസമായിരിക്കില്ല ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു അവസാനം ഇങ്ങനൊരു ടൈലൻ്റ് അപ്പോൾ രണ്ട് ദിവസം വീക്കെൻഡ് ഞായറാഴ്ച നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ടെത്താം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു താങ്ക്